തേർഡ് ടൈമിന്റെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് അംബീഷ്യസ് പ്രോജക്ട് ഓഫ് സ്കോളർഷിപ്പ് ബിഗാൻ ഇൻ 1990 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വി എസ് സുപ്താങ്കർ. 1919 പി എസ് സുപ്താങ്കറിന്റെ നേതൃത്വത്തിൽ മോസ്റ്റ് അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തു. എ ടീം കംപ്രൈസിംഗ് ഡസൻസ് ഓഫ് സ്കോളേഴ്സ് ഇനിഷ്യേറ്റഡ് ദ ടാസ്ക് ഓഫ് പ്രിപ്പയറിംഗ് എ ക്രിറ്റിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരതം. മോസ്റ്റ് അംബീഷ്യസ് ആയിട്ടുള്ള ആ പ്രോജക്ട് ഏതായിരുന്നു? ക്രിറ്റിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരതം എന്നുള്ളതാണ്. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? വി എസ് സുപ്താങ്കർ. വി എസ് സുപ്താങ്കർ. വി എസ് സുപ്താങ്കറിനെ ക്രിറ്റിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരതം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡസൻ കണക്കിന് സ്കോളേഴ്സിന്റെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഇനിഷ്യലി ഇറ്റ് മീൻസ് കളക്ടിംഗ് സാൻസ്ക്രിറ്റ് മാനസ്ക്രിപ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് റിട്ടൺ ഇൻ വെറൈറ്റി ഓഫ് സ്ക്രിപ്റ്റ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടാവുന്നത്ര മാനസ്ക്രിപ്റ്റ്, മാനസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എന്താ, കയ്യെഴുത്ത് പ്രതികൾ, അവരെന്ത് ചെയ്തു? കളക്ട് ചെയ്തു. ദ ടീം വർക്ക്ഡ് ഔട്ട് എ മെത്തേഡ് ഓഫ് കമ്പയറിംഗ് വേർഷസ് ഫ്രം ഈച്ച് മാനസ്ക്രിപ്റ്റ്. ഓരോ മാനസ്ക്രിപ്റ്റും എടുത്ത് അവർ എന്ത് ചെയ്തു? മറ്റു മാനസ്ക്രിപ്റ്റുമായിട്ട് അവരൊന്ന് കമ്പയർ ചെയ്തു. അൾട്ടിമേറ്റ്ലി ദേ സെലക്ടഡ് ദ വേർഷസ് ദാറ്റ് അപ്പിയേർഡ് കോമൺ ടു മോസ്റ്റ് വേർഷൻസ്. എല്ലാ വേർഷൻസിലും ഒരുപോലെയുള്ള എന്താണ് സ്ലോങ്ങുകളെ അവർ സെലക്ട് ചെയ്തു. ആൻഡ് പബ്ലിഷ്ഡ് ദിസ് ഇൻ സെവറൽ വോളിയംസ്. കോമൺ ആയിട്ടുള്ള വേർഷൻസ് അവർ സെലക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? സെവറൽ വോളിയംസിൽ അത് പബ്ലിഷ് ചെയ്തു. ദ പ്രോജക്ട് ടു 47 years ടു കംപ്ലീറ്റ്. അപ്പൊ ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, മഹാഭാരതത്തിന്റെ ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വി എസ് സുപ്താങ്കറിനും അദ്ദേഹത്തിന്റെ ടീമിനും എത്ര വർഷം വന്നു? 47 years വേണ്ടി വന്നു. കംപ്ലീറ്റ് ചെയ്യാൻ എത്ര വർഷമാണ് വേണ്ടി വന്നത്? 47 വർഷം വേണ്ടി വന്നു. ടു തിങ്സ് ബിക്കെയിം അപ്പാരന്റ്. രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ്, ദർ വെർ സെവറൽ കോമൺ എലമെന്റ്സ് ഇൻ ദ സാൻസ്ക്രിറ്റ് വേർഷൻസ് ഓഫ് ദ സ്റ്റോറി. സാൻസ്ക്രിറ്റ് വേർഷനിലുള്ള സ്റ്റോറി പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ധാരാളം എലമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇറ്റ് ഈസ് എവിഡന്റ് ഇൻ മാനസ്ക്രിപ്റ്റ് ഫൗണ്ട് ഓൾ ഓവർ ദ സബ് കോണ്ടിനെന്റ്. നമ്മുടെ സബ് കോണ്ടിനെന്റിന്റെ, നമ്മുടെ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭ്യമായ മാനസ്ക്രിപ്റ്റുകൾ ഇതിനൊരു തെളിവാണ്. സെക്കൻഡ്, ദർ വെർ എനോമസ് റീജിയണൽ വേരിയേഷൻസ് ഇൻ ദ ടെക്സ്റ്റ്. രണ്ടാമതായിട്ട്, ടെക്സ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് ധാരാളം എന്താണ് റീജിയണൽ വേരിയേഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത ഫാമിലിയിലേക്ക് കടക്കാം. ഫാമിലി, ദ ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് ആണ് ഏത്? ഫാമിലി എന്നത്. ഓൾ ഫാമിലീസ് ആർ നോട്ട് ഐഡന്റിക്കൽ. എല്ലാ ഫാമിലിയും ഒരുപോലെയാണോ? അല്ല. എന്തെല്ലാം കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്? യെസ്, ദേ വേരി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ എണ്ണത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ദേ റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ, പരസ്പരമുള്ള ബന്ധം, റിലേഷൻസിനകത്ത് വ്യത്യാസങ്ങൾ വരാം. ആൻഡ് ദ കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ദേ ഷെയർ, അവർ ഷെയർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളിലും വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലി ഷെയർ ഫുഡ് ആൻഡ് അതർ റിസോഴ്സസ്. ഒരേ ഫാമിലിയിൽപ്പെട്ട അംഗങ്ങൾ ഫുഡും അതോടൊപ്പം തന്നെ മറ്റു റിസോഴ്സസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. ദേ ലിവ് വർക്ക് ആൻഡ് പെർഫോം ദ റിച്വൽസ് ടുഗദർ. അവർ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും റിച്വൽസ് പെർഫോം ചെയ്യുന്നതും എല്ലാം ഒരുമിച്ചായിരിക്കും. ഫാമിലീസ് ആർ യൂഷ്വലി പാർട്ട് ഓഫ് എ ലാർജർ നെറ്റ്വർക്ക് ഓഫ് ദ പീപ്പിൾ. വിശാലമായ ഒരു ശൃംഖലയുടെ ഒരു ഭാഗമാണ് ഫാമിലി എന്ന് പറയുന്നത്. ആ ലാർജർ നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു പേര് പറയും, എന്താണെന്നറിയാവോ? യെസ്, റിലേറ്റീവ്സ് ഓർ കിൻ ഫോക്ക്. ഫാമിലി ടൈസ് ആർ റിഗാർഡഡ് ആസ് നാച്ചുറൽ ആൻഡ് ബേസ്ഡ് ബ്ലഡ് റിലേഷൻസ്. കുടുംബം എന്ന് പറയുന്നത് നാച്ചുറലും അതോടൊപ്പം തന്നെ എന്താണ് ബ്ലഡ് റിലേഷൻസ് ഉള്ളതുമാണ്, രക്തബന്ധത്തിൽ അധിഷ്ഠിതവുമായിട്ടുള്ള ഒന്നാണ്. സം സൊസൈറ്റീസ് റിഗാർഡഡ് കസിൻസ് ആസ് ബ്ലഡ് റിലേറ്റീവ്സ്. ചില സൊസൈറ്റികൾ, അതായത് സഹോദരി സഹോദരന്മാരുടെ മക്കളുണ്ട്, അവരെ കസിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അവരെ എങ്ങനെയാണെന്ന്?
ബ്ലഡ് റിലേറ്റീവ്സ് ആയിട്ടാണ് കാണുന്നത്. വൈ അതേഴ്സ് ഡു നോട്ട്, എന്നാൽ മറ്റു ചിലരെ അങ്ങനെ കാണുന്നുമില്ല. ഹിസ്റ്റോറിയൻസ് ക്യാൻ റിക്കവർ ഇൻഫർമേഷൻ അബൌട്ട് ദ എലൈറ്റ് ഫാമിലീസ് ഓഫ് ഏർലി സൊസൈറ്റീസ് ഫെയർലി ഈസിലി. ആദ്യകാല സമൂഹങ്ങളിലെ എലൈറ്റ് ഫാമിലീസ് ഉണ്ട്, വരേണ്യ കുടുംബങ്ങളുണ്ട്, അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ റീകൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റീകൺസ്ട്രക്ട് ദ ഫാമിലി റിലേഷൻഷിപ്പ് ഓഫ് ഓർഡിനറി പീപ്പിൾ. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് റീകൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഹിസ്റ്റോറിയൻസ് ആൾസോ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് അനലൈസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഫാമിലി ആൻഡ് ദ കിങ്ഷിപ്പ്. ഫാമിലി, കിങ്ഷിപ്പ് എന്നിവയോടുള്ള ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹിസ്റ്റോറിയൻസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ദീസ് ആർ ഇമ്പോർട്ടന്റ് ബിക്കോസ് ദി പ്രൊവൈഡ് ആൻ ഇൻസൈറ്റ് ഇൻ ടു പീപ്പിൾ തിങ്കിങ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം എന്താണ്, ജനങ്ങളുടെ തിങ്കിങ്ങിനെ കുറിച്ച് അത് കൂടുതൽ ഇൻസൈറ്റ്, ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. അടുത്തത് ദ ഐഡിയൽ ഓഫ് പാർട്ടേനി, പിതൃതായ ക്രമം എന്ന സങ്കല്പം. ഫ്രം 6th century BC ഓൺവേർഡ്സ് മോസ്റ്റ് ഓഫ് ദ റൂളിംഗ് ഫാമിലീസ് ഓഫ് ഇന്ത്യ ഫോളോഡ് ദ പാർട്ടേനിയൻ സിസ്റ്റം. BC 6th century ഇന്ത്യയിലെ റൂളിംഗ് ഫാമിലീസ് പാർട്ടേനിയൻ സിസ്റ്റമാണ് ഫോളോ ചെയ്തത്. ഇറ്റ് വാസ് എ മെയിൽ ഡോമിനേറ്റഡ് സിസ്റ്റം, എന്നു പറഞ്ഞാൽ എന്താണ്, പുരുഷാധിപത്യ വ്യവസ്ഥയാണ്. ഇൻ വിച്ച് സൺ കുഡ് ക്ലെയിം ദ റിസോഴ്സസ് ഓഫ് ദ ഫാമിലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദെയർ ഫാദർ. പിതാവിന്റെ മരണശേഷം കുടുംബസ്വത്തിന്റെ അവകാശം ആർക്കായിരുന്നു, പുത്രന്മാർക്കായിരുന്നു. പാർട്ടിലിനി വാസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് കിങ്ഷിപ്പ് റിലേഷൻസ്. കിങ്ഷിപ്പ് റിലേഷൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയിരുന്നു ഇത് പാർട്ടിലിനി എന്ന് പറയുന്നത്. ചേഞ്ചസ് മേ ഒക്കർ ഇൻ റിലേഷൻസ്, റിലേഷൻസിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കുമായിരുന്നു. ദ സെൻട്രൽ സ്റ്റോറി ഓഫ് മഹാഭാരത ഇൻഡിക്കേറ്റ് ദ ചേഞ്ചസ് ഒക്കറിംഗ് കിങ്ഷിപ്പ് റിലേഷൻസ്. കിങ്ഷിപ്പ് റിലേഷൻസ് അവരുടെ ഫാമിലീസിൽ ഉണ്ടാക്കിയ ചേഞ്ചസ് ആണ് മഹാഭാരതത്തിന്റെ സെൻട്രൽ സ്റ്റോറിയിലൂടെ സൂചിപ്പിക്കുന്നത്. മഹാഭാരത ഡിസ്ക്രൈബ്സ് എ ഡിസ്പ്യൂട്ട്സ് ഓവർ ലാൻഡ് ആൻഡ് പവർ ബിറ്റ്വീൻ ടു ഗ്രൂപ്സ് ഓഫ് കസിൻസ്, ദ പാണ്ഡവാസ് ആൻഡ് കൗരവാസ്. പാണ്ഡവരും കൗരവരും ഭൂമിക്കും അധികാരത്തിനും വേണ്ടി നടന്ന തർക്കമാണ് മഹാഭാരതത്തിലൂടെ വിവരിക്കുന്നത്. They belong to a single ruling family of the Kurus who were dominant over the Janapada. ജനപദങ്ങളിൽ പ്രധാനപ്പെട്ട കുരുവംശത്തിൽപ്പെട്ടവരായിരുന്നു ഇരു വിഭാഗങ്ങളും. Ultimately, the conflict ended in the Kurukshetra battle in which the Pandavas emerged victorious. അവസാനം ഇവരുടെ തർക്കം എന്തിൽ അവസാനിച്ചു? കുരുക്ഷേത്ര യുദ്ധത്തിൽ അവസാനിച്ചു. പാണ്ഡവര് വിജയശ്രീലാളിതരാകുകയും ചെയ്തു. ആഫ്റ്റർ ദ വാർ പാർട്ടീലിയ സക്സഷൻ വാസ് പ്രൊക്ലൈംഡ്. അപ്പൊ യുദ്ധാനന്തരം എന്ത് ചെയ്തു? പാർട്ടീലിയ സക്സഷൻ പ്രൊക്ലൈം ചെയ്തു, പ്രഖ്യാപിച്ചു. യുധിഷ്ഠിര ദ എൽഡസ്റ്റ് ഓഫ് ദ പാണ്ഡവ അസെൻഡഡ് ത്രോൺ. പാണ്ഡവരിൽ മുതിർന്ന യുധിഷ്ഠിരൻ രാജാവായിട്ട് സ്ഥാനമേൽക്കുകയും ചെയ്തു. ദ പാർട്ടിലിനി ഹാഡ് എക്സിസ്റ്റഡ് പ്രയർ ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാഭാരത. മഹാഭാരതത്തിന്റെ കോമ്പോസിഷന് മുമ്പ് തന്നെ പാർട്ടിലിനി സിസ്റ്റം ഇവിടെ നിലനിന്നിരുന്നു. ബട്ട് ദ ഐഡിയ ഓഫ് പാർട്ടിലിനി ആസ് എ വാല്യുബിൾ സിസ്റ്റം വാസ് സ്ട്രെങ്തൻഡ് ബൈ മഹാഭാരത. എന്നാ മഹാഭാരതത്തിന്റെ രചനയോടുകൂടിയാണ് ഈ പാർട്ടിലിനി സിസ്റ്റം എന്ന് പറയുന്ന ഐഡിയ ഒരു വാല്യുബിൾ സിസ്റ്റമായിട്ട് സ്ട്രെങ്തൻ ചെയ്തത്. ദർ വെർ സം എക്സെപ്ഷൻസ് ഇൻ ദ സിസ്റ്റം ഓഫ് പാർട്ടിലിനി.
Sometimes there were no sons in the family. ചില സന്ദർഭങ്ങളിൽ എന്താണ് ഫാമിലിയിൽ പുത്രന്മാർ ഇല്ലാതെ വരാം. In such cases, brothers of the descendant inherited the throne. അപ്പോൾ മരിച്ചുപോയ വ്യക്തിയുടെ സഹോദരങ്ങൾ കിരീടാവകാശം ഉന്നയിക്കും. In some situations, other relatives claimed the throne. മറ്റേലപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾ കിരീടാവകാശം ഉന്നയിച്ച് മുന്നോട്ട് വരും. In very exceptional circumstances, women like Prabhavati Gupta claim the right to exercise power and authority. വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ സ്ത്രീകളും എന്ത് ചെയ്തിരുന്നു പവറും പ്രോപ്പർട്ടിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോയിരുന്നു. കാരണം നമ്മുടെ പ്രഭാവതി ഗുപ്ത. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില വേർഡ്സ് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് കുല. കുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമിലിക്ക് പറയുന്ന പേരാണ് കുല എന്ന് പറയുന്നത്. ഫാമിലി എന്ന് വെച്ചാൽ അറിയില്ല, കുടുംബം. അടുത്ത ജനതി, ലാർജർ നെറ്റ്വർക്ക് ഓഫ് കിൻഫോക്ക് എന്ന് പറയുന്ന പേരാണ് ജനതി എന്ന് പറയുന്നത്. വംശ, വംശം, തലമുറ, ലീനേജ്. പാട്ടിലിനി, കുറെ നേരം കൊണ്ട് നമ്മള് പാട്ടിലിനി സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. പിതൃദായ ക്രമം അല്ലെ, പിതാവിന്റെ മരണശേഷം സ്വത്തിന്റെ എല്ലാ ഫാമിലി അല്ലെ കുടുംബസ്വത്തിന്റെ എല്ലാ അവകാശി ആരായിരിക്കും? മൂത്ത മകനായിരിക്കും. അതിനാണ് പാട്ടിലിനി സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇത്, മാത്ലിനി എന്ന് പറയുന്നത്. അതായത് മാതാവിന്റെ സ്വത്തിന്മേൽ പുത്രനുള്ള അല്ലെ മക്കൾക്കുള്ള അവകാശത്തെയാണ് ഏതെന്ന് പറയുന്നത്, മാത്ലിനി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, കുല, ജനതി, വംശ, പാട്ടിലിനി ആൻഡ് മാത്ലിനി. ദ പാട്ടിലിനി സിസ്റ്റം വാസ് നോട്ട് കൺഫൈൻഡ് ടു ദ റൂളിംഗ് ഫാമിലീസ്. പാട്ടിലിനി സിസ്റ്റം എന്ന് പറയുന്നത് റൂളിംഗ് ഫാമിലീസിൽ മാത്രം ഒതുങ്ങുന്ന ഒന്ന് ആയിരുന്നില്ല. It was also followed by wealthy men and people claiming high status, including Brahmanas. ബ്രാഹ്മണന്മാർ അടക്കമുള്ള സമ്പന്ന വർഗങ്ങളും ഉന്നത പദവി അവകാശപ്പെടുന്ന ജനങ്ങളും ഈ വ്യവസ്ഥ പിന്തുടർന്നു പോന്നു. Under the Patilini system, the sons were considered important for the continuity of patrilineage. പാട്ടിലിനിയൽ സിസ്റ്റപ്രകാരം പിതൃസ്വത്തിന്റെയും അധികാരത്തിന്റെയും അവകാശി എന്ന് പറയുന്നത് ആരാണ്? പുത്രന്മാരാണ് അല്ലെ, ആൺമക്കളാണ്. ഡോട്ടേഴ്സ് ഹാഡ് നോ ക്ലെയിംസ് ടു ദ റിസോഴ്സസ് ഓഫ് ദ ഫാമിലി. ഫാമിലിയിലെ റിസോഴ്സസിന്മേൽ പെൺകുട്ടികൾക്ക് യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. അടുത്തായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് മാരേജിലേക്ക് കടക്കാം. ടൈപ്സ് ഓഫ് മാരേജ്, ടൈപ്സ് ഓഫ് മാരേജിനകത്ത് ആദ്യം എൻഡോഗമിയാണ് വരുന്നത്. എൻഡോഗമി, എൻഡോഗമി എന്ന് വെച്ചാല് ടു മാരേജ് വിത്തിൻ എ യൂണിറ്റ് ആണ്. വിത്തിൻ എ യൂണിറ്റ്, യൂണിറ്റിനകത്തേക്ക് തന്നെ വിവാഹം ചെയ്ത് അയക്കുന്നതിനെയാണ് എൻഡോഗമി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ എക്സോഗമി, എന്താണ് എക്സോഗമി? ടു മാരേജ് ഔട്ട്സൈഡ് ദ യൂണിറ്റ്, യൂണിറ്റിന്റെ പുറത്ത് മറ്റൊരു യൂണിറ്റിലേക്ക് വിവാഹം ചെയ്ത് അയക്കുന്നതിനെയാണ് എക്സോഗമി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്തത് പോളിഗമി, ദ പ്രാക്ടീസ് ഓഫ് എ മാൻ ഹാവിംഗ് സെവറൽ വേഴ്സ്. അതായത് ഒരു പുരുഷന് ധാരാളം ഭാര്യമാരുണ്ടെങ്കിൽ ആ വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഇത്, പോളിഗമി എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. അടുത്തത് പോളിയാൻഡ്രി, ദ പ്രാക്ടീസ് ഓഫ് എ വുമൺ ഹാവിംഗ് സെവറൽ ഹസ്ബൻഡ്. ഒരു സ്ത്രീക്ക് ധാരാളം ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? പോളിയാൻഡ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് മാരേജിനകത്ത് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? എൻഡോഗമി, ടു മാരേജ് വിത്തിൻ എ യൂണിറ്റ് ആണ് ഏത്, എൻഡോഗമി എന്നുകൊണ്ട് മീൻസ്. പോളിഗമി, ടു മാരേജ് ഔട്ട്സൈഡ്, ഇത് ഓർത്തിരിക്കണം. എൻഡോഗമി എന്ന് പറയുന്ന വിത്തിൻ എ യൂണിറ്റ് ആണ്, വിത്തിൻ എ യൂണിറ്റ്. എക്സോഗമി എന്ന് പറയുന്ന ഔട്ട്സൈഡ് ദ യൂണിറ്റ് ആണ്. അത് രണ്ട് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. എൻഡോഗമി വിത്തിൻ എ യൂണിറ്റും
എക്സോഗമി ഔട്ട്സൈഡ് ദ യൂണിറ്റി ആണ് വരുന്നത് അതുപോലെ തന്നെയാണ് പോളിഗമി എന്ന് പറയുന്നത് ദ പ്രാക്ടീസ് ഓഫ് എ മാൻ ഹാവിംഗ് സെവറൽ വൈവ്സ് ഒരു പുരുഷന് നിരവധി ഭാര്യമാരുണ്ടെങ്കിൽ അതിനെ പോളിഗമി എന്നും അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് നിരവധി ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരെ ഏത് പേരിലും അറിയപ്പെടുന്നു ആ ബഹുഭർത്തൃത്വം എന്ന പേരിലും അറിയപ്പെടുന്നു ഇത്രയുമാണ് ടൈപ്സ് ഓഫ് മാരേജിനകത്ത് വരുന്നത് കോൺസിക്വന്റ്ലി ദ ലിവ്സ് ഓഫ് യങ് ഗേൾസ് ആൻഡ് വുമൻസ് ഓഫ് ഹയർ ഫാമിലീസ് വേർ റെഗുലേറ്റഡ് ടു എൻഷുർ ദാറ്റ് ദേ വേർ മാരീഡ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ടു ദ റൈറ്റ് പേഴ്സൺ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാലിലും സമ്പന്ന കുടുംബങ്ങളിലെ സ്ത്രീകളും അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് നിയന്ത്രിക്കപ്പെടുന്ന ഒന്നായിരുന്നു അവരെ ശരിയായ സമയത്ത് യോഗ്യനായ വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് ദിസ് ഗേവ് റൈസ് ടു ദ ബിലീവ്സ് ദാറ്റ് കന്യാദാനം ഓർ ദ ഗിഫ്റ്റ് ഓഫ് എ ഡോട്ടർ ഇൻ മാരേജ് വാസ് ആൻ ഇമ്പോർട്ടന്റ് റിലീജിയസ് ഡ്യൂട്ടി ഓഫ് ഫാദർ കന്യാദാനം എന്നത് പിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായ ചുമതലയാണ് എന്ന വിശ്വാസത്തിന്റെ ഉയർച്ചയ്ക്ക് ഇത് കാരണമായി ദ ധർമ്മശാസ്ത്രാസ് ആൻഡ് ധർമ്മസൂത്രാസ് ആസ് മെനി ആസ് എയ്റ്റ് ഫോംസ് ഓഫ് മാരേജ് എയ്റ്റ് ഫോംസ് ഓഫ് മാരേജ് ഏതെല്ലാമാണെന്ന് നോക്കാം ബ്രഹ്മ വിവാഹ പ്രജാപത്യ വിവാഹ ആർഷ വിവാഹ ദൈവ വിവാഹ അസുര വിവാഹ ഗാന്ധർവ വിവാഹ രാക്ഷസ വിവാഹ പൈശാച വിവാഹ ഏതെല്ലാമാണ് എയ്റ്റ് ഫോംസ് ഓഫ് മാരേജ് ഏതെല്ലാമാണെന്നാ പറഞ്ഞേ നിങ്ങൾ നോക്കിക്കേ ബ്രഹ്മ വിവാഹ പ്രജാപത്യ വിവാഹ ആർഷ വിവാഹ ദൈവ വിവാഹ അസുര വിവാഹ ഗാന്ധർവ വിവാഹ രാക്ഷസ വിവാഹ ആൻഡ് പൈശാച വിവാഹ ഓഫ് ദീസ് ദ ഫസ്റ്റ് ഫോർ വേർ കൺസിഡേർഡ് ആസ് ഗുഡ് ഈ നാലെണ്ണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗുഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് വൈ ദ റിമൈനിങ് വേർ കണ്ടംപ്ഡ് ബാക്കി നാലെണ്ണം എന്ന് പറയുന്നത് എന്താണ് നിന്ദിക്കപ്പെടുന്നു എന്നാണ് ആദ്യത്തെ നാലെണ്ണം എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് ഗുഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അവസാനത്തെ നാലെണ്ണം എന്താണ് നിന്ദിക്കപ്പെടുന്നതാണ് ചെയ്യുന്നത് കാരണം എന്താണ് ഈ അവസാനത്തെ അസുര ഗാന്ധർവ രാക്ഷസ പൈശാച വിവാഹം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ നോംസ് പ്രാക്ടീസ് ചെയ്യാത്തവര് അവർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ് ഈ നാല് വിവാഹങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ നാലെണ്ണം എന്ന് പറയുന്നത് എന്താണ് ഗുഡായിട്ടുള്ളതാണ് ഏതൊക്കെയാണ് ബ്രഹ്മവിവാഹ പ്രജാപത്യ വിവാഹ ആർഷ വിവാഹ ദൈവ വിവാഹ അത് ഈ നാലെണ്ണം എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഗുഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ബാക്കിയുള്ളത് എങ്ങനെയാണ് നിന്ദിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇതാരാണ് ഈ ലാസ്റ്റ് നാലെണ്ണം പ്രാക്ടീസ് ചെയ്യേണ്ട ആരാണ് യെസ് ബ്രാഹ്മണിക്കൽ നോംസ് അക്സെപ്റ്റ് ചെയ്യാത്ത വിഭാഗങ്ങളാണ് ഈ ലാസ്റ്റ് നാലെണ്ണം According to the Manusmriti, the laws of Manu, the book, there are the 8 types of Hindu marriages. We are going to start from the Brahma Vivaha, Deva Vivaha, Arsha Vivaha, Prajapatya Vivaha, Gandharva Vivaha, Asura Vivaha, Rakshasa Vivaha, Paishacha Vivaha. So we are going to start with the Brahma Vivaha. Brahma Vivaha is considered to be the best marriage in the boy and the girl belonging to the good families and the same Varna get married. The boy should have completed his Brahmacharya in ashram in the studenthood. There is no dowry involved when the girl enters in the boy's house with the 2 sets of clothes and some ornaments. In this marriage, the boy's family approaches the girl's family that has a kanyadan, which is the handling of the bride by her father to the groom, is an important ritual in the Brahma Vivaha. Second, Deva Vivaha. In this type of Hindu marriage, the girl family looks for the groom. If the girl has not been able to get a suitable husband, the period of time, her family look to marry her to the priest who officiates over her sacrifices. 3. Arsha Vivaha.
Here's the groom gives a gift, a cow and a pair of boots to the girl's family, and this usually takes a place when the girl parents cannot afford to meet the expenses of the marriage. This is not considered as an ideal marriage because there is some monetary consideration involved in this wedding. 4. Prajapatya Vivaha. Somewhat similar to the Brahma Vivaha, except in this case, the girl's family looks for a groom and the rituals of the Kanyadan is not followed. Instead of Kanyadan, the bride father hands over the protection of his daughter to the groom during the Panigrahan rituals. Actual wedding takes place after the Panigrahan. 5. Gandharva Vivaha. This is a love marriage, where the bride and the groom marry of their own free will. Usually this consent of the parents is not taken or is not available because of their either both parents are against their marriage. 6. Asura Vivaha. Somewhat similar to the Arsha Vivaha, where the groom gives a present to the bride family in order to get their approval for the marriage. Usually the groom is not one of the same stature as a bride. 7. Rakshasa Vivaha. In this Hindu wedding, the bride is ready to marry a groom, but the bride family is against the marriage. In such cases, the groom's family forcibly takes away the bride and it is a Rakshasa Vivaha. 8. Paishacha Vivaha. This type of marriage is not allowed. In this marriage, a girl who is not in her sense, she may be not the sound of the mind or is so intoxicated or drug, etc., is forcibly married off. The girl has not consent of this marriage. With the emergence of new towns, social life became more complex. Pudhiya nagarangalde aavirbhavam social life kudal sangeenamayirunnu. People from near and far came to town to buy and sell their product. അടുത്തുള്ളവരും അകലെയുള്ളവരും സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയിട്ട് ഈ പുതിയ ടൗൺസിൽ എത്തിച്ചേർന്നു. ഇറ്റ് പ്രൊവൈഡ് ദം ആൻ ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ദെയർ ഐഡിയാസ്. ഇത് അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് മാറി. ദേ നൗ ബിഗാൻ ടു ക്വസ്റ്റ്യൻ ഏർലിയർ ബിലീവ്സ് ആൻഡ് പ്രാക്ടീസ്. അങ്ങനെ അവർ ഏർലിയർ ബിലീവ്സിനെയും പ്രാക്ടീസിനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ദ ബ്രാഹ്മണാസ് ഫേസ്ഡ് ദിസ് ചലഞ്ച് ബൈ ലേയിങ് ഡൗൺ കോഡ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ഇൻ ഗ്രേറ്റ് ഡീൽ. ബ്രാഹ്മൺസ് എന്ത് ചെയ്തു? ആ ഒരു കോഡ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ഫോം ചെയ്തുകൊണ്ട് ഈ ചലഞ്ചിനെ അത് അവർ ഫേസ് ചെയ്യുകയുണ്ടായി. ദർ വെയർ മീൻ ടു ബി ഫോളോഡ് ബൈ ബ്രാഹ്മണാസ് ഇൻ പർട്ടിക്കുലർ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ഇൻ ജനറൽ. അപ്പൊ ഈ നിയമങ്ങൾ ബ്രാഹ്മണർ പ്രത്യേകിച്ചും ബാക്കിയുള്ളവര് പൊതുവിൽ ജനറലായിട്ടും പാലിക്കപ്പെടണമെന്ന് From 500 BC, these norms were compiled in Sanskrit text known as Dharma Shastras and Dharma Sutras. BC 500 മുതൽ ഈ നിയമങ്ങൾ സംസ്കൃത ഗ്രന്ഥങ്ങളായി സമാഹരിക്കപ്പെട്ടു. അവയെ ധർമ്മശാസ്ത്രങ്ങളെന്നും ധർമ്മസൂത്രങ്ങളെന്നും അറിയപ്പെട്ടു. The most important among them were known as മനുസ്മൃതി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്ന ഏതാണ്? മനുസ്മൃതിയാണ്. ദിസ് ടെക്സ്റ്റ് വാസ് കമ്പൈൽഡ് ബിറ്റ്വീൻ 200 BC to 200 CE. ദ ബ്രാഹ്മണ ഓതേഴ്സ് ഓഫ് ദീസ് ടെക്സ്റ്റ് ക്ലെയിംഡ് ദാറ്റ് ദർ പോയിന്റ് ഓഫ് വ്യൂ ഹാഡ് എ യൂണിവേഴ്സൽ വാലിഡിറ്റി. അപ്പൊ ഈ ടെക്സ്റ്റുകളുടെയൊക്കെ ഓതറായിട്ടുള്ള ബ്രാഹ്മൺസ് എന്താണ് ആവശ്യപ്പെട്ടത്? ആ ഇതിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട് എന്നാണ്. ദേ ആസ്ക്ഡ് ദ പീപ്പിൾ ടു ഒബേ വാട്ട് ദേ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദീസ് ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് പ്രതിപാദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ അനുസരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ബട്ട് ദീസ് ഇൻസ്ക്രിപ്ഷൻസ് വേർ നോട്ട് ഓൾവേസ് ഫോളോഡ്. പക്ഷെ ഇതിൽ ഈ ഇൻസ്ക്രിപ്ഷൻ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്തിരുന്നില്ല. From 1000 BC onwards, the Brahmanas began to classify people in terms of Gotras. BC 1000-ode, ജനങ്ങളെ ഗോത്രങ്ങളായിട്ട് ബ്രാഹ്മൺസ് ക്ലാസിഫൈ ചെയ്തു. ഈച്ച് ഗോത്ര വാസ് ഗിവൺ ദ നെയിം ഓഫ് എ വേദിക് സീൻ. ഓരോ ഗോത്രത്തിനും ഒരു വേദാചാര്യന്റെ പേരാണ് അവർ നൽകിയത്. All people belonging to the same gotra were regarded as his descendants. ഒരേ ഗോത്രത്തിൽപ്പെട്ട എല്ലാവരും അദ്ദേഹത്തിന്റെ പിൻഗാമികളായിട്ട് കണക്കാക്കപ്പെട്ടു. There were two important rules about gotra. ഗോത്രത്തെ സംബന്ധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ
ഉണ്ട് അവ ഏതെല്ലാമാണ് നോക്കാം ഫസ്റ്റ് ആഫ്റ്റർ മാരേജ് വുമൻ വെയർ എക്സ്പെക്റ്റഡ് ടു ഗിവ് അപ് ദെയർ ഫാദേഴ്സ് ഗോത്ര ആൻഡ് അഡോപ്റ്റ് ദാറ്റ് ഓഫ് ദെയർ ഹസ്ബൻഡ്സ് വിവാഹ ശേഷം സ്ത്രീകള് പിതാവിന്റെ ഗോത്രം ഉപേക്ഷിക്കുകയും ഭർത്താവിന്റെ ഗോത്രം സ്വീകരിക്കുകയും വേണം ഇതാണ് ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് രണ്ടാമത് മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഗോത്ര കുഡ് നോട്ട് മാരി ഈച്ചർ ഒരേ ഗോത്രത്തിൽ പെടുന്ന ആളുകൾ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല വിവാഹം ചെയ്യാൻ പാടില്ല ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് റൂൾസ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ആഫ്റ്റർ മാരേജ് വുമൺ വെയർ എക്സ്പെക്ടഡ് ടു ഗിവ് അപ് ദെയർ ഫാദേഴ്സ് ഗോത്ര ഫാദറിന്റെ ഗോത്രം എന്ത് ചെയ്യണം ഗിവ് അപ് ചെയ്യണം ഉപേക്ഷിക്കണം ആൻഡ് അഡോപ്റ്റ് ദാറ്റ് ഓഫ് ദെയർ ഹസ്ബൻഡ്സ് എന്ത് ചെയ്യണം ഹസ്ബൻഡിന്റെ ഗോത്രത്തെ അവൾ സ്വീകരിക്കുകയും വേണം ഇതാണ് ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് സെക്കൻഡ് ഏതാണ് മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഗോത്ര കുഡ് നോട്ട് മാരി ഈച്ച് അതർ ഒരേ ഗോത്രത്തിലെ അംഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല പരസ്പരം വിവാഹം ചെയ്യാൻ പാടില്ല ഇതാണ് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത് ദ ബ്രാഹ്മണിക നോംസ് റിഗാർഡിംഗ് ഗോത്ര വെയർ നോട്ട് ഒബേയ്ഡ് ബൈ ഓൾ ദ പീപ്പിൾ ഇപ്പൊ ഗോത്രത്തെ സംബന്ധിക്കുന്ന ഈ നിയമങ്ങൾ ഈ രണ്ട് നിയമങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും അനുസരിച്ചിരുന്നില്ല പവർഫുൾ റൂളിംഗ് ക്ലാസ് ലൈക്ക് ശതവാഹനാസർ ഡിഡ് നോട്ട് ഫോളോ ദീസ് ബ്രാഹ്മണിക പ്രാക്ടീസസ് പവർഫുൾ ആയിട്ടുള്ള ശതവാഹന റൂളേഴ്സ് ഈ ബ്രാഹ്മണിക പ്രാക്ടീസസ് ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല ഫോളോ ചെയ്തിട്ടില്ല അൻ എക്സാമിനേഷൻ ഓഫ് ദ നെയിംസ് ഓഫ് വുമൺ ഹൂ മാരീഡ് ശതവാഹന റൂളേഴ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് മെനി ഓഫ് ദം ഡിറൈവ്ഡ് ദർ നെയിം ഫ്രം ദർ ഫാദേഴ്സ് ഗോത്ര സച്ച് ആസ് ഗൗതമ ആൻഡ് വസിഷ്ഠ ശതവാഹന രാജാക്കന്മാരുടെ ഭാര്യമാരുടെ പേരുകൾ അവരുടെ പിതാക്കന്മാരുടെ ഗോത്രത്തിൽ നിന്നും ഉണ്ടായതാണ് ഏതെല്ലാമാണ് അതായത് ഉദാഹരണമായിട്ട് ഗൗതമ വസിഷ്ഠ എന്നിങ്ങനെയുള്ള ഗോത്രത്തിന്റെ പേരുകൾ ദ റീറ്റെയിൻഡ് ദ നെയിംസ് ഓഫ് ദർ ഫാദേഴ്സ് ഗോത്ര ഇൻസ്റ്റെഡ് ഓഫ് അഡോപ്റ്റിംഗ് ദ നെയിംസ് ഓഫ് ദർ ഹസ്ബൻഡ്സ് ഗോത്ര അപ്പൊ ഭർത്താവിന്റെ ഗോത്രനാമം സ്വീകരിക്കുന്നതിന് പകരം പിതാക്കന്മാരുടെ ഗോത്രനാമം കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ദസ് ദ ഫസ്റ്റ് ബ്രാഹ്മണിക്കൽ റൂൾ അബൌട്ട് ദ ഗോത്ര വാസ് നോട്ട് ഒബേയ്ഡ് അങ്ങനെ ആദ്യത്തെ ഗോത്ര നിയമം എന്ത് ചെയ്തു പാലിക്കപ്പെടാതെ പോയി എന്താണ് അതെന്ന് പറയുന്നത് ആഫ്റ്റർ മാരേജ് വുമൺ വെയർ എക്സ്പെക്ടഡ് ടു ഗിവ് അപ് ദർ ഫാദേഴ്സ് ഗോത്ര ആൻഡ് അഡോപ്റ്റ് ഓഫ് ദർ ഹസ്ബൻഡ് അല്ലേ ഇപ്പൊ ശതവാന റൂളേഴ്സിന്റെ റൂളേഴ്സിലെ രാജാക്കന്മാരുടെ ഭാര്യമാര് അവരെന്ത് ചെയ്തിട്ടുണ്ട് ആ ഭർത്താക്കന്മാരുടെ ഗോത്രം സ്വീകരിക്കാതെ പിതാവിന്റെ ഗോത്രം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അങ്ങനെ ആദ്യത്തെ ഗോത്ര നിയമം ലംഘിക്കപ്പെടുകയും ചെയ്തു ബിസൈഡ്സ് സം ഓഫ് ദീസ് വുമൺ മാരീഡ് ഫ്രം ദ സെയിം ഗോത്രം ഇതിനകത്ത് ചില സ്ത്രീകൾ എന്ത് ചെയ്തു അവരവരുടെ ഗോത്രത്തിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യാൻ പറഞ്ഞു ദിസ് വാസ് എ വയലേഷൻ ഓഫ് ദ ഐഡിയൽ ഓഫ് എക്സോഗമി റെക്കമെൻഡ് ഇൻ ദ ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ ബ്രാഹ്മണ നിയമം എന്ന് വെച്ചാൽ എന്തായിരുന്നു മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഗോത്ര കുഡ് നോട്ട് മാരി ഈച്ച് അതർ ഒരേ ഗോത്രത്തിൽപ്പെടുന്ന മെമ്പേഴ്സ് തമ്മിൽ വിവാഹം ചെയ്യാൻ പാടില്ല ഇതാണ് അവിടെ വയലേറ്റ് ചെയ്തത് എൻഡോഗമി വാസ് പ്രിവലന്റ് അമംഗ് ദ സെവറൽ കമ്മ്യൂണിറ്റീസ് ഇൻ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിലെ പല കമ്മ്യൂണിറ്റീസിലും ഈ ഒരു വിവാഹം അതായത് വിത്തിൻ യൂണിറ്റ് അല്ലെ ഒരേ യൂണിറ്റിലുള്ള മെമ്പേഴ്സ് തമ്മിൽ വിവാഹം ചെയ്യുന്നത് സർവ്വസാധാരണമായി തീർന്നു സച്ച് മാരേജസ് എമംഗ് കിൻഫോക്ക് എൻഷുവേർഡ് സോളിഡറി ഇൻ ദ കമ്മ്യൂണിറ്റി ബന്ധുക്കൾക്കിടയിലുള്ള ഇത്തരം വിവാഹം കമ്മ്യൂണിറ്റിയിലെ ഐക്യം ഉറപ്പാക്കുകയും ചെയ്തു അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് മദേഴ്സ് അമ്മമാരുടെ പ്രാധാന്യം ദ ശതവാന റൂളേഴ്സ് വെയർ ഐഡന്റിഫൈഡ് ത്രൂ ദ നെയിംസ് ഓഫ് ദെയർ മദർ ദാറ്റ് ഈസ് മെട്രോണിമിക്സ് ശതവാന രാജാക്കന്മാർ അവരവരുടെ അമ്മമാരുടെ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇറ്റ് ഇസ് സജസ്റ്റ് ദാറ്റ് മദേഴ്സ് വെയർ ഗിവൺ ഇമ്പോർട്ടൻസ് ഇൻ ദ ഫാമിലി ഇതെന്താണ് സൂചിപ്പിക്കുന്നത് അമ്മമ്മ ഫാമിലിയിലുള്ള മദേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെയാണ് സൂചിപ്പിക്കുന്നത് അറ്റ് ദ സെയിം ടൈം ദ സക്സഷൻ ഓഫ് ദ ശതവാഹന ടു ദ ത്രോൺ വാസ് ജനറലി
പാർട്ടി ലിനിയൽ. അതിനോടൊപ്പം തന്നെ പിതരായ ക്രമം അനുസരിച്ചുള്ള ഒരു പിന്തുടർച്ചാവകാശമാണ് ശതവാന രാജാക്കന്മാർ ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അറൈവ് അറ്റ് എ കൺക്ലൂഷൻ. നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു കൺക്ലൂഷൻ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദ ബൃഹദാര ഉപനിഷത്ത് കണ്ടെയ്ൻഡ് എ ലിസ്റ്റ് ഓഫ് സക്സസീവ് ജനറേഷൻസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, മെനി ഓഫ് ഹും വെയർ ഡെസിഗ്നേറ്റഡ് ബൈ മെട്രോണിമിക്സ്. അപ്പം ബൃഹദാര ഉപനിഷത്തിൽ സക്സസീവ് ജനറേഷൻസിലുള്ള ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പേരിനോടൊപ്പം തന്നെ അവരവരുടെ അമ്മമാരുടെ പേരുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. But it seems that this practice was not widely followed. എങ്കിലും ഈ പ്രാക്ടീസ് വ്യാപകമായി പിന്തുടരുന്ന ഒന്ന് ആയിരുന്നില്ല.